സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറയുന്നു: ചിലപ്പോൾ ഒരവകാശം ബന്ധപ്പെട്ട് പ്രാപ്യമാക്കാം, എന്നാൽ അതിൻ്റെ അവസാനം അനുഗ്രഹം ആയിരിക്കുകയില്ല. തുടർന്നുള്ള അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വുള്ളതായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ വാക്യത്തിൻ്റെ അനുഭവവശം വിശദീകരിക്കുന്ന ധാരാളം സംഭവ വികാസങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു സുപ്രഭാതത്തിൽ 50 നിസ്സാരന്മാരെ കൂലിക്ക് വാങ്ങി സ്വന്തം അപ്പൻ്റെ സിംഹാസനം മറിച്ചിട്ട് സിംഹാസനത്തിന്മേൽ പ്രവേശിപ്പാൻ വന്ന അപ്പൻ്റെ സമാധാനം എന്ന പേരിനർത്ഥമുള്ള അബ്ശാലോം രാജകുമാരൻ ദാവീദിനോട് ചെയ്ത കഠിനവും നീചവുമായ പ്രവൃത്തി. ഇസ്രായേലിൻ്റെ മഹാരാജാവായി വിരാജിക്കുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ ദൈവഭൃത്തിനെ നാം വായിക്കുന്നു: ഒരു കാലഘട്ടം മുഴുവൻ അവൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന ശൗല് അവനെ അന്വേഷിച്ച് നടന്നു, അവനെ വേണ്ടുവോളം ഉപദ്രവിക്കുകയും കൊല്ലുവാൻ തക്കം വാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് സ്വസ്ഥമായി തൻ്റെ രാജഭരണം നിവർത്തിക്കവേ തൻ്റെ സ്വന്തം മകൻ, അതും അപ്പൻ്റെ സമാധാനം എന്ന പേരിനർത്ഥമുള്ള അബ്ശാലോം രാജകുമാരൻ 50 നിസ്സാരന്മാരായ ആൾക്കാരെ കൂലിക്ക് വാങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നും ആത്മീയ ലോകത്തും ഇതുപോലെയുള്ള അട്ടിമറികൾ നടക്കാറുണ്ട്. സെക്യുലർ വേൾഡിലും നമുക്കറിയാമല്ലോ, ഒരു രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ആ രാജാവിൻ്റെ പിതാവിൻ്റെ സിംഹാസനം മറിച്ചിട്ടുകൊണ്ട് മക്കൾ രാജാക്കന്മാരായി ചക്രവർത്തിമാരായി രംഗപ്രവേശം ചെയ്ത ധാരാളം ആളുകളുടെ ചരിത്രം നാം ചരിത്രത്തിൻ്റെ ഏടുകളിൽ കൂടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ലോകത്തും ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പല ആളുകളെയും അവരുടെ ശുശ്രൂഷകളെയും അവരുടെ അനുഗ്രഹീതമാകുന്ന ജീവിതത്തിൻ്റെ പുരോഗമനത്തെയും സമാധാന ജീവിതത്തെയും അട്ടിമറിച്ചുകൊണ്ട് സിംഹാസനം കരസ്ഥമാക്കുവാൻ, അതായത് ശുശ്രൂഷാവേദികൾ കൈക്കലാക്കുവാൻ, പോപ്പുലാരിറ്റി നേടുവാൻ, ജനസമ്മതി നേടുവാൻ നിരപരാധികളെ അട്ടിമറിക്കുന്ന ജഡീകരും അനാത്മീകരുമായ ആളുകൾ ആത്മീയ ലോകത്ത് ധാരാളമുണ്ട്. അവിടെ എവിടെയായി നമുക്കവരെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് നിസ്സാരന്മാരായ കൂലിക്ക് വാങ്ങുന്ന ആളുകളെയാണ്. കൂലിക്ക് വാങ്ങുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചപ്പും ചവറും ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്കെതിരെ എറിയുവാൻ അഭ്യാസം പഠിച്ച ചപ്പു ചവറുകളെ, അങ്ങനെയുള്ള ആളുകളെ കൂലിക്കെടുത്ത് തങ്ങളുടെ കാര്യം സാധിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന പല ആളുകളും ഉണ്ട്. ഒരിക്കൽ നാം ഞാൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഒന്നും ദൈവം കണക്കാക്കുകയില്ല, കണക്കിടുകയില്ല എന്നാണ് ചില ആളുകൾ ചിന്തിക്കുന്നത്. അത് വേദപുസ്തകം പ്രസംഗിക്കുന്നവർ തന്നെ അങ്ങനെ ചിന്തിച്ചാൽ എത്രയോ ഭയങ്കരമാണ് ആ ജീവിതം, ആ നിരൂപണം എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ഞാൻ ഓർക്കട്ടെ, ദാവീദ് പ്രാണഭയത്തിലായി തന്നെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കിയ വലിയവനായ ദൈവത്തിൻ്റെ നിത്യമായ ആലോചനയെ അട്ടിമറിക്കുവാൻ മനുഷ്യൻ്റെ 1300 ഗ്രാം തൂക്കമുള്ള മസ്തിഷ്കം കൊണ്ട് നീചവും നിന്ദ്യവും നികൃഷ്ടവും ഹീനവുമായ പ്രവൃത്തി ചെയ്ത ഈ അബ്ശാലോം 50 കൂലിക്കാരെ അകമ്പടി സേവിച്ചുകൊണ്ട് രാജകൊട്ടാരം പിടിച്ചടക്കി രാജാവ് പ്രാണഭയത്തിലായി അവിടെ നിന്ന് ഓടിപ്പോയി എന്നാ വായിക്കുന്നു. അങ്ങനെ ഓടിപ്പോയി അദ്ദേഹം ഹെബ്രോനിൽ ചെന്ന് 7.5 വർഷം കാലം അവിടെ പാർത്തു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അനുക്രമമായി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അതിക്രമം ചെയ്ത ഈ അബ്ശാലോമിനോടും ഒരു നിലയിലും ദാവീദ് രാജാവിൻ്റെ പകയോ വിദ്വേഷമോ അതുപോലെയുള്ള വെറുപ്പോ ഉണ്ടായിരുന്നില്ല എന്ന് അബ്ശാലോമിനുള്ള ദാവീദിൻ്റെ മനോഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു മഹായുദ്ധത്തിൽ അബ്ശാലോം, അദ്ദേഹം നീട്ടി വളർത്തിയ മുടിയുള്ള ഒരു അതികായനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം മുന്നോട്ട് പോകുന്നതായ സമയത്ത് നമ്മൾ വായിക്കുന്നത് ഈ അബ്ശാലോമിന് രാജകുമാരന് ഒരു ദോഷവും വരാതെ വണ്ണം സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് ദാവീദ് തൻ്റെ ചേവകരായ ആളിനോട് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സിംഹാസനം അട്ടിമറിച്ച് തന്നെ നിന്ദ്യനാക്കി, നിന്ദിതനാക്കി, പ്രാണഭയത്തിലാക്കി, ദേശം വിട്ട് ഓടിപ്പോകുവാൻ, തൻ്റെ സിംഹാസനം ഇല്ലാതെയായി തരുവാൻ കാരണമായി തീർന്ന നീചനും നികൃഷ്ടനുമായിരിക്കുന്ന ഈ മകനെ അപ്പോഴും സ്നേഹിക്കുവാനും അവനെ കരുതുവാനും കഴിയുന്ന ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പിന്നീട് ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നു, കാലചക്രം ഉരുണ്ടു നീങ്ങി മഹായുദ്ധത്തിൽ അബ്ശാലോം മുൻപോട്ട് പോവുകയാണ്. വലിയ പടപ്പുള്ള കുന്തവും വേലും യുദ്ധ വസ്ത്രങ്ങളും ഒക്കെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. എന്നാൽ നാം വായിക്കുന്നത് നീട്ടി വളർത്തിയ അവൻ്റെ മുടി അവനൊരു അഴക് തന്നെയായിരുന്നു. ആ മുടി തന്നെ അവന് ആപത്തായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തൻ്റെ ശിരസിൽ തൻ്റെ അപ്പനായിരിക്കുന്ന ദാവീദിൻ്റെ സിംഹാസനം അട്ടിമറിച്ച് അവനെ അനാഥ പ്രേതം പോലെ നിസ്സാരനാക്കി നിസ്സഹായനാക്കി ഓടിച്ചു കളയുവാൻ ശ്രമിച്ച അവൻ്റെ തലയിൽ നീണ്ട് നിവർന്നു നിന്ന മുടി തന്നെ അവൻ്റെ അനർത്ഥത്തിന് കാരണമായി ഭവിച്ചു. കാട്ടിൽ അവൻ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ വായിക്കുന്നു, നീണ്ട് അവൻ്റെ മുടി ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിൽ ഉടക്കി. അവൻ്റെ എതിരാളികളായ ആളുകൾ അവനെ അവിടെ വെച്ച് അടിച്ചു കൊന്നു, അവൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം കൂട്ടി എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പോൾ ബുദ്ധി കൊണ്ട് നീചമായ കാര്യങ്ങൾ ആലോചിക്കുകയും നിരൂപിക്കുകയും അങ്ങനെ ബുദ്ധി കൊണ്ട് നികൃഷ്ടവും നീചവുമായ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, തലയിലാണല്ലോ ഈ നീണ്ട തലമുടി നിൽക്കുന്നത്. തല കൊണ്ട് ആലോചിച്ച്, ബുദ്ധി കൊണ്ട് ആലോചിച്ച്, ബുദ്ധി കൊണ്ട് ദോഷം ചെയ്ത്, ബുദ്ധി കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവനെ അവൻ്റെ തല തന്നെ സ്വർഗത്തിലെ ദൈവം തകർത്ത് കളഞ്ഞു എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാരമായ ഒരു കെട്ടുകഥയല്ല വിശുദ്ധ വേദപുസ്തകം. പരിശുദ്ധാത്മാവായ ദൈവം അവിടെ എഴുതി വെച്ചിരിക്കുന്നു. കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്നാണ്. പഴയ പുതിയ തിരുമെഴുത്തുകളിലെ ദൈവവചനത്തെ അക്ഷരം പ്രതി ഘോരഘോരം പുൽപ്പിറ്റുകൾ പ്രസംഗിച്ച് ജനസമ്മതി നേടുന്ന ദൈവദാസന്മാരും വിശ്വാസികളും മൂപ്പന്മാരും സുവിശേഷകരും വിശ്വാസികളും ഓർക്കട്ടെ, ദൈവം അയാതൊന്നിനും കടക്കാനായിരിക്കുന്നില്ല. അവൻ മനുഷ്യൻ്റെ ഓരോ ചെയ്തികളും അവൻ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യുകയാണ്. അപ്പൻ്റെ സിംഹാസനത്തെ, സമാധാനമുള്ള സിംഹാസനത്തെ അട്ടിമറിച്ച് രാജ്യത്വം പിടിച്ചെടുക്കുവാൻ, മറ്റുള്ളവൻ്റെ ശുശ്രൂഷകളെ ഇല്ലാതെയാക്കുവാൻ, നശിപ്പിക്കുവാൻ, അവനെ ഉന്മൂലനാശം ചെയ്യുവാൻ നിഗൂഢവും നികൃഷ്ടവുമായിരിക്കുന്ന ആലോചന ബുദ്ധി കൊണ്ട്, തല കൊണ്ട്, തലച്ചോറ് കൊണ്ട് പ്രവർത്തിച്ചിട്ട് നിസ്സാരന്മാരെ കൂലിക്ക് വാങ്ങി അണിനിരത്തി അപ്പൻ്റെ സിംഹാസനം വെട്ടിപ്പിടിച്ച ഈ ശാപഗ്രസ്തനായ മകൻ്റെ അന്ത്യം ഏറ്റവും ദയനീയമായിരുന്നു. അബ്ശാലോമ് ഒരു വൃക്ഷക്കൊമ്പിൽ അവൻ്റെ മുടി ഉടക്കി. നീ എത്ര വിശ്വസ്തനായ ആണെന്ന് ചിന്തിച്ചാലും, എത്ര പരമാർത്ഥിയാണ് എന്ന് സ്വയം അഭിനയിച്ചാലും, ഒരു നാൾ നീ ചെയ്ത അകൃത്യം നിൻ്റെ നിറകമേൽ തന്നെ തിരിച്ചു വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതായത് മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ അവൻ്റെ ശിരസ്സിന്മേൽ തന്നെ മടങ്ങി വരികയും എവിടെ അവൻ ഇങ്ങനെയുള്ള നിരൂപണം നിരൂപിച്ചുവോ ആ അവയവം ദൈവം തകർക്കുകയും ചെയ്യും എന്നാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ അവയവങ്ങൾ പാപത്തിൻ്റെ ആയുധങ്ങളായി നാം സമർപ്പിക്കരുത് എന്നുള്ള ശക്തിയേറിയ ബിബൽ പ്രബോധനം റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ചില സംഭവ വികാസങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല, ബുദ്ധി ഉപദേശമാണ്. ഞാനും നിങ്ങളും നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, നമ്മുടെ ആലോചനകൾ, അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നാം ചിന്തിക്കണം. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വുള്ളതായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴിയിൽ തന്നെ. അപ്പൻ്റെ സിംഹാസനത്തെ അട്ടിമറിക്കുവാൻ നിസ്സാരന്മാരെ കൂലിക്കെടുത്ത് അപ്പനെതിരായി സമരം ചെയ്ത ഈ മകൻ്റെ നിരൂപണങ്ങൾ ചൊവ്വുള്ളതാണെന്ന് അവൻ തോന്നി, അവൻ്റെ വഴി നല്ലതാണെന്ന് അവൻ തോന്നി. പക്ഷേ നാം വായിക്കുന്നു, ആ വഴി ചൊവ്വുള്ളതായിരുന്നല്ല, അത് ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് അവനെ നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരന്തരമായി ദൈവദാസനായ ദാവീദിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയും ഒളിയമ്പുകളെയും അവനെ കൊല്ലുവാൻ മരുഭൂമിയിലും സീഫ് മരുഭൂമിയിലും അദുല്ലാം ഗുഹയിലും കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും നിരന്തരമായി സമയവും സാവകാശവും അന്വേഷിക്കുകയും ചെയ്ത ശൗല് സ്വന്തം വാളിന്മേൽ വീണ് നിഹതനാകുകയായിരുന്നു എന്ന് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 31-ാം അധ്യായത്തിൽ നാം വായിക്കും. ഈ ഭയനിർദ്ദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി ഉപദേശത്തിനാണ്. അവസരങ്ങളും സാവകാശങ്ങളും ശുശ്രൂഷകളും വേദികളും ഇതെല്ലാം നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ധനസമ്പാദനം, പ്രശസ്തി, കീർത്തി, മറ്റുള്ളവരുടെ അംഗീകാരം എന്നിവയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം വിചിത്രവും നികൃഷ്ടവുമായ കാര്യങ്ങളാണ് ഇന്നത്തെ ലോകത്ത് കാട്ടിക്കൂട്ടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ആത്മശോധന ചെയ്യാം. മറ്റുള്ളവരെ അട്ടിമറിക്കുവാൻ ഞാനും നിങ്ങളും എന്തെങ്കിലും സൂത്രവിദ്യ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂത്രവിദ്യ നമ്മുടെ മേൽ തന്നെ മടങ്ങി വന്ന് നമ്മുടെ നാശത്തിന് അത് കാരണമായിത്തീരും എന്നാണ് ദൈവവചനം പറയുന്നത്. ഒരിക്കലും രഹസ്യമായി ചെയ്തത് അത് വെളിപ്പെടാതിരിക്കുകയില്ല. ഏത് ബാബിലോന്യ മേലങ്കി കൊണ്ട് ഈ വെള്ളിക്കെട്ടിയെയും സ്വർണ്ണക്കെട്ടിയെയും മൂടി പാളയത്തിൻ്റെ അകത്ത് കുഴിച്ചിട്ടാലും നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് സാധിക്കില്ല എന്ന് ദൈവവചനം പറയുന്നു. അവൻ്റെ നീതിയുള്ള വിധികൾ അപ്രമേയമാണ്. ആ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അത് എത്ര അപ്രമേയം എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെടുവാൻ, കർത്താവിനെ കീഴ്പ്പെടുവാൻ,
ദൈവത്തെ അനുസരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ദൈവമുമ്പാകെ യഥാസ്ഥാനപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.